ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് മോമോസും അതിൻ്റെ കൂടെ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ചട്നിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം മോമോസും അതിൻ്റെ കൂടെയുള്ള ചട്നിയും എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 2 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കണം. വേണച്ചാൽ ഹാഫ് ആൻഡ് ഹാഫ് വീറ്റ് ഫ്ലോറും മൈദ എടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും റിഫൈൻഡ് ഓയിലൊരു 1 ടീസ്പൂണും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം വേണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അധികം വെള്ളം കൂടാതെ നോക്കണം. നന്നായി ഇടിച്ചിടിച്ച് നന്നായി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിൽ ഞാനൊരു പച്ചക്കറിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് സോയാ ചങ്ക്സ്, അപ്പോൾ ഇവിടെ മിനി സോയയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അത് കുറച്ച് വെള്ളം തിളച്ചിലേക്ക് ഇട്ടിട്ട് അത് അവിടെ കിടക്കട്ടെ. പിന്നെ തീ ഓഫ് ചെയ്താൽ മതി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം 1 സവാളി, പിന്നെ 1 ക്യാരറ്റും 1/2 ക്യാബേജും കൂടിയും നല്ലോണം ചോപ്പറിലിട്ടിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. അതെന്തിനാണെന്ന് അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അതിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും, അത് നമ്മൾ പിഴിഞ്ഞ് കളയണം, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റഫിങ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ശേഷം 1 പാനിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ, കുറച്ച് മാത്രം മതി റിഫൈൻഡ് ഓയിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് 1/5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട്, നമ്മുടെ സോയാ ചങ്ക്സ് ഓൾറെഡി വെന്ത് ഊറ്റി വെച്ചില്ലേ, അത് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് നല്ല നൈസായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം. ബാക്കി പച്ചക്കറി ഒന്നും വാട്ടിയെടുക്കണ്ട കേട്ടോ. അതിന് ശേഷം ആറിയതിന് ശേഷം നമ്മൾ ഉപ്പ് പിഴിഞ്ഞ് വെച്ച പച്ചക്കറിയാണ് കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചില്ല, എല്ലാവർക്കും അറിയണതാണല്ലോ. ഉപ്പ് ഓൾറെഡി പിഴിഞ്ഞ് മാറ്റി വെച്ച, ഇനി വേണമെങ്കിൽ മാത്രം ഉപ്പ് ഇട്ടാൽ മതി. അപ്പോൾ അത് ആറിയ സോയാ ചങ്ക്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചു. അതിന് ശേഷം നമ്മളിവിടെ സ്റ്റീമറിനുള്ള സ്റ്റീം ചെയ്യാനുള്ള സ്റ്റീമർ നമ്മൾ റെഡിയാക്കണം. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് കുറച്ച് എണ്ണ തടവിയിട്ട് വേണം അതട്ട് വയ്ക്കാൻ. അത് ആവി വരുമ്പോഴേക്കും നമുക്കിവിടെ പരത്തിയിട്ട് മൈദയുടെ ഓരോ ചെറിയ ഉരുള, പൂരിയുടെ അത്രയും കൂടി വേണ്ട കേട്ടോ, കുറച്ചും കൂടി കുഞ്ഞതായിട്ട് നന്നായി നൈസായി പരത്തിയിട്ട് അതിൽ വെച്ചതിന് ശേഷം അതെങ്ങനെ സ്റ്റഫ് ചെയ്യണമെന്നുള്ളത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് അതിലേക്ക് 1 സ്പൂണ് നമുക്ക് സ്റ്റഫിങ് വെച്ചിട്ട് കുറച്ച് നല്ലോണം ഇരുന്നോട്ടെ. ഇതിൽ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഇത്ര ഹെൽത്തി ആയിട്ടൊന്നും പച്ചക്കറി ഒന്നും ഉപയോഗിക്കില്ല. ഇനി ഇതിൽ നിങ്ങൾക്ക് പനീറൊക്കെ ചേർക്കാം കേട്ടോ, ചിക്കൻ ചേർക്കണമെങ്കിൽ ഷ്രെഡഡ് ചിക്കൻ ഇടാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കണം എന്ന് മാത്രം. ഇത് ക്യാരറ്റ് ക്യാബേജൊക്കെ ഉള്ളിയൊക്കെ വഴറ്റേണ്ട ആവശ്യമില്ല, അതാണ് ഉപ്പ് പിഴിഞ്ഞിട്ട് അങ്ങനെ എടുത്തത്. ഇതങ്ങനെയാണ് ഞാൻ മടക്കിയെടുക്കൽ. ഇനി വേറൊരു മെത്തേഡും ഉണ്ട്, അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് എടുക്കുന്നത് കേട്ടോ, മടക്കിയെടുക്കുന്നത്. എളുപ്പമാണ്, ഒന്നിങ്ങനെ നമ്മൾ സാരിയുടെയൊക്കെ ഫ്ലീറ്റ് എടുക്കില്ലേ, അതുപോലെ അങ്ങനെ ഒരു തലക്കിൽ നിന്ന് അങ്ങനെ എടുത്തെടുത്ത് ഇതാക്കിയാൽ മതി, നല്ല ചന്ത ഉണ്ടാവും കാണാൻ. അപ്പോൾ അതിന് ശേഷം ഇത് സ്റ്റീമറിൽ വെച്ചിട്ട് 15 മിനിറ്റ്സിൽ സ്റ്റീമായി കിട്ടും, ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചാൽ മതി. ഇത് നല്ല ടേസ്റ്റിയാണ്, നമുക്ക് ഹെൽത്തി ആയിട്ടും കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ എന്തൊക്കെ സബ്ജിയാണ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണ് അതിൽ ഇടണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഇഷ്ടത്തിന്, ഇതിൽ ഞാൻ സോയാ ചങ്ക്സ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ചെറിയൊരു അടുത്ത് വരെ ടേസ്റ്റ് വരും ചെയ്യുമല്ലോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് സോയാ ചങ്ക്സ് ഇട്ടത്. ഇനി ചിക്കൻ ഷ്രെഡഡ് പെപ്പറും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്ത് എടുത്താലും മതി. പനീർ ഇടാം, അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സോയാ ചങ്ക്സ് ചെയ്ത പോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്കുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്, നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കിട്ടലില്ല നല്ല റെഡ് നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നി. അതിലേക്കുള്ള ചട്നി കൂടി ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കാണിക്കുകയാണ്. അതിൽ 4 തക്കാളിയാണ്, അതിൻ്റെ അളവിലൊരു 6-7 വറ്റൽമുളക് വെള്ളത്തിലിട്ടിട്ട് നന്നായി വെട്ടിത്തിളച്ച് നന്നായി വെന്ത് ആ തക്കാളി ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ആ സ്കിന്ന് ഈസി ആയിട്ട് റിമൂവ് ആയി വരുള്ളൂ. അതിന് ശേഷം അത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ആറിയതിന് ശേഷം ഞാനൊരു മിക്സിയിലേക്ക് മുളകും തക്കാളിയും പിന്നെ 3 വെളുത്തുള്ളി 1/2 നാരങ്ങനീര് 1 ടീസ്പൂണ് പഞ്ചസാര പിന്നെ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ, ഉപ്പ് ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ സോയാ ചങ്ക്സ് 1 ടീസ്പൂണ്, സോയാ ചങ്ക്സ് അല്ല സോറി സോയാ സോസ് സോയാ സോസും 1 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായി അരച്ച്
നമുക്ക് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം കേട്ടോ. ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി എയർടൈറ്റ് ഡബ്ബയിലാക്കി നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.